ജീവനി നമ്മുടെ കൃഷി നമ്മുടെ ആരോഗ്യം നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തം കേരളത്തിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറി വിളകളിൽ ഏറ്റവും പോഷക ഗുണമുള്ള ഒരു ചെടിയാണ് മുരിങ്ങ മുരിങ്ങയുടെ ഇല പൂവ് കായ ഇതെല്ലാം തന്നെ പോഷക സമൃദ്ധമാണ് നമുക്ക് പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാം ഏറ്റവും കൂടുതൽ പോഷകാംശമുള്ളത് മുരിങ്ങയുടെ ഇലയിലാണ് ഈ ഇലയിൽ പാലിനേക്കാൾ 7 മടങ്ങ് കൂടുതൽ കാൽസ്യം ഉണ്ട് അതേപോലെ ഓറഞ്ചിനേക്കാൾ 4 മടങ്ങ് കൂടുതൽ വൈറ്റമിൻ സി ഉണ്ട് അപ്പോൾ ഈ മുരിങ്ങ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാം വരണ്ട കാലാവസ്ഥയാണ് ഏറ്റവും നല്ലത് കാർഷിക സർവകലാശാലയിൽ നിന്നും അനുപമ എന്ന അത്യുൽപാദന ശേഷിയുള്ള മുരിങ്ങ ഇനം പുറത്തിറക്കിയിട്ടുണ്ട് ചെടിമുരിങ്ങ അല്ലെങ്കിൽ ഒരാണ്ടൻ മുരിങ്ങ എന്ന് പറഞ്ഞ് വിത്ത് വഴി പ്രജനനം ചെയ്യുന്ന മുരിങ്ങയുണ്ട് മരം പോലെ വളർന്നു നിൽക്കുന്ന മുരിങ്ങയുണ്ട് ചിരസ്ഥായി ആയിട്ട് വളരുന്ന അപ്പോൾ അത്തരം മുരിങ്ങകൾ കമ്പ് വഴിയാണ് നടന്നത് അതേസമയം വിത്ത് വഴി പ്രജനനം ചെയ്യുന്നതാണ് ഒരാണ്ടൻ മുരിങ്ങ നല്ല മൂത്ത കായകളിൽ നിന്നും വിത്ത് എടുത്ത് ഇത് പൊളിച്ച് നടുകയാണെങ്കിൽ വിത്ത് പെട്ടെന്ന് മുളക്കും നന്നായിട്ട് കുതിർത്ത് 12 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നട്ടാൽ മതി ഈ വിത്തും ഗ്രോ ബാഗിലേക്ക് മാറ്റി നട്ട് മുളച്ച് ഏതാണ്ട് 25 സെൻറ്റിമീറ്റർ ഉയരം ചെടിയാവുമ്പോൾ ആ ചെടി നല്ല കുഴിയെടുത്ത് ജൈവവളമിട്ട് നമുക്ക് നടാം ഒരാണ്ടം മുരിങ്ങ പ്രധാനമായിട്ടും വിത്ത് വഴിയാണ് പ്രജനനം ചെയ്യുന്നത് അതേസമയം അനുപമ പോലുള്ള ചിരസ്ഥായിയായ ചെറിയ മരങ്ങളായിട്ട് വളരുന്ന മുരിങ്ങ കമ്പ് വഴിയാണ് നടന്നത് അതിനായിട്ട് 1.5 മീറ്റർ നീളമുള്ള കമ്പാണ് ഇതിന് ഏറ്റവും അനുയോജ്യം കൈവണ്ണമുള്ള കമ്പുകളാണ് നല്ലത് അപ്പോൾ നല്ല സൂര്യപ്രകാശ ആവശ്യമുള്ള സ്ഥലത്തായിരിക്കണം കുഴി എടുക്കേണ്ടത് അപ്പോൾ ഇതിനു വേണ്ടി കുഴികൾ എടുക്കുമ്പോൾ സാധാരണ വിത്ത് വഴി പ്രജനനം ചെയ്യുന്നവർക്ക് 2.5 മീറ്റർ ഇടയകലമാണ് നമ്മൾ ഒരാണ്ട മുരിങ്ങയ്ക്ക് കൊടുക്കുന്നത് അതേസമയം കമ്പുകളായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ 4 മീറ്റർ ഇടയകലത്തിൽ കുഴികൾ എടുക്കണം 1.5 അടി ആഴത്തിലെങ്കിലും കുഴിയെടുത്ത് അതിൽ 10 കിലോ എങ്കിലും ജൈവവളം നിറച്ച് മേൽമണ്ണും ജൈവവളവും നിറച്ച് അതിൻ്റെ നടുക്ക് ചെറിയൊരു കുഴിയെടുത്ത് ആ കുഴിയിൽ വേണം ഈ കമ്പ് നടാനായി മഴക്കാലത്തിന് തൊട്ട് മുന്നേ നടുന്നതാണ് നല്ലത് അപ്പോൾ മഴവെള്ളം വന്ന് കമ്പിൻ്റെ അഗ്രഭാഗം ചീഞ്ഞു പോവാതിരിക്കാനായിട്ട് ഒരു പൊളിത്തീൻ കവറ് മുകളിൽ കെട്ടിവെക്കുന്നത് നല്ലതാണ് നട്ടതിന് ശേഷം മണ്ണ് കയറ്റി കൊടുക്കുക തടത്തിൽ വെള്ളം കെട്ടി നിൽക്കരുത് പ്രത്യേകിച്ച് മഴക്കാലത്ത് 4 മാസം കഴിയുമ്പോൾ ജൈവവള കൂട്ടുകൾ നമുക്ക് കൊടുക്കാം ഉണക്കിപ്പൊടിച്ച ചാണകം 10 കിലോ എങ്കിലും അത് അതിനോടുകൂടി 1 കിലോ വേപ്പുമുണ്ണാക്കും അതേപോലെ ഒരു 1.5 കിലോ എങ്കിലും രാജ്ഫോസോ അല്ലെങ്കിൽ മസൂറി ഫോസോ പിന്നീട് 1 കിലോ എങ്കിലും ചാരം ഇത്രയും മിക്സ് ചെയ്തിട്ട് ഒരു 3-4 ചിരട്ടിയെങ്കിലും ഒരു മുരിങ്ങയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ശിഖരം പൊട്ടി വളരും നമ്മൾ വിത്ത് വഴി പ്രജനനം ചെയ്യുന്ന ഇനങ്ങൾ 9 മാസം 10 മാസം ആകുമ്പോഴേക്കും പൂവിട്ട് കായാവും കമ്പ് വെച്ചതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി താമസിക്കുമെന്നേ ഉള്ളൂ അനുപമ പോലുള്ള അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ വർഷത്തിൽ 2 തവണ പൂക്കും വിളവെടുത്തതിന് ശേഷം 1 മീറ്റർ പൊക്കത്തിലെങ്കിലും വെച്ചിട്ട് കമ്പ് മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ താഴെ നിന്ന് കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാവുകയും തുടർച്ചയായി നമുക്ക് കായ കിട്ടുകയും ചെയ്യും ഒരാണ്ട മുരിങ്ങ പ്രധാനമായിട്ടും തമിഴ്നാട്ടിലെ പെരിയകുളം ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുമാണ് പുറത്തിറക്കിയത് അവിടെ നിന്നും PKM 1, PKM 2 എന്നീ 2 ഇനങ്ങൾ വിത്താണ് നമ്മൾ കൊടുക്കുന്നത് ഇതുകൂടാതെ അനുപമയുടെ ഈ ഇത്തരം കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൂടുന്നതിനും കായ പിടിക്കുന്നതിനും വെള്ളത്തിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല അതേസമയം നമ്മൾ ഇലക്കാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ജലസേചന ഇടയ്ക്ക് കൊടുക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ വരണ്ട കാലാവസ്ഥയാണ് മുരിങ്ങയ്ക്ക് നല്ലത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊന്നും അതിൻ്റെ ചുവട്ടിൽ നനക്കാതെ ശ്രദ്ധിക്കുക കാരണം ആ സമയത്താണ് പൂക്കുക നനവ് കൂടുതലുണ്ടെങ്കിൽ പൂക്കാതെ ഇരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ പല പോഷണ ദാരിദ്ര്യത്തിനും ഉള്ള ഒരു മറുപടിയാണ് മുരിങ്ങ മുരിങ്ങ നമുക്ക് പുരയിടങ്ങളിലും അതുപോലെ തന്നെ വീട്ട് വളപ്പിലും കൃഷി ചെയ്യുക അതൊരു ശീലമാക്കി കഴിഞ്ഞാൽ മലയാളിയുടെ മിക്ക ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കോവിഡ് കാലത്ത് ജനങ്ങളോട് അഭ്യർത്ഥിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഇലക്കറികൾ ഒക്കെ നമ്മുടെ വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണം അതുവഴി നാം സ്വയം പര്യാപ്തമാകണം എന്നുകൂടിയാണ് അത് ഏറ്റെടുക്കാനുള്ള ഒരവസരമായി കൂടി നിങ്ങളിതിനെ പ്രയോജനപ്പെടുത്തണം